ഫ്രണ്ട്സ് ഒരു സാധാരണക്കാരന് ഒരിക്കലും ചിന്തിക്കാനിടയില്ലാത്ത കുറേ കാര്യങ്ങൾ നോർത്ത് കൊറിയയെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായിട്ടുണ്ട് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഒന്നാമതായിട്ട് നമ്മളിൽ ഭൂരിഭാഗം വിശ്വസിക്കുന്ന കൊറിയ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്നാണ് വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയ എന്നൊക്കെയാണ് അവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ പേര് പക്ഷേ കമ്മ്യൂണിസവും കൊറിയക്കയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അധികാരത്തിലേറിയ ആദ്യ ദശകത്തിൽ തന്നെ സോഷ്യലിസം കമ്മ്യൂണിസം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയ പിന്മാറി കൂടാതെ രണ്ടായിരത്തി ഒമ്പതിൽ അവർ ഭരണഘടന അവസാനമായി പുതുക്കിയപ്പോഴത്തേക്ക് കമ്മ്യൂണിസം സോഷ്യലിസം എന്നൊക്കെ ഉള്ള വാക്ക് ഔദ്യോഗികമായിട്ട് ഉപയോഗിക്കുന്ന പോലും ഇല്ലായ്മ ചെയ്യാണ് ഉണ്ടായത് കൊറിയയിലെ ഭരണാധികാരികളുടെ വിശ്വാസപ്രകാരം കമ്മ്യൂണിസം എന്ന് പറയുന്നത് വളരെ വീക്കാണ് അതുകൊണ്ടാണ് ലോകത്ത് പല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും ഇല്ലാതായത് പ്രത്യേകിച്ച് കിഴക്കൻ യൂറോപ്പിലൊക്കെ കമ്മ്യൂണിസം ഇല്ലാതായത് എന്നാണ് അവരുടെ ചിന്ത പിന്നെ ഈ കൊറിയക്കാർ പിന്തുടരുന്ന രീതി എന്താണെന്നല്ലേ അതിൻ്റെ പേര് ജുഹേ എന്നാണ് ഈ ജൂഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും തീവ്ര വംശീയതയിൽ വംശീയതയിലുൾപ്പെടുന്ന തീവ്ര വംശീയത നിറഞ്ഞ ഒരു ചിന്താഗതിയാണ് അതിന് പ്രകാരം കൊറിയക്കാരാണ് ഏറ്റവും ശുദ്ധരക്തമുള്ളവർ അവരാണ് ഈ ലോകം ഭരിക്കാനായിട്ട് ഏറ്റവും യോഗ്യരായിട്ടുള്ളത് എന്ന നിലയ്ക്കുള്ള ഒരു ചിന്താഗതിയാണ് ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ഒരു ഹിറ്റ്ലറിൻ്റെയൊക്കെ അതേ ലൈൻ അല്ലെങ്കിൽ ഹിറ്റ്ലർ പോലും തോറ്റുപോകുന്ന രീതിയിലാണ് ജൂഹയുടെ പല വകഭേദങ്ങളും ഇനി നമുക്ക് അടുത്ത ഫാക്റ്റ് എന്താണെന്ന് നോക്കാം നമുക്കറിയാം നോർത്ത് കൊറിയ സൗത്ത് കൊറിയ എന്ന് പറയുന്ന എൻ്റെ ആയിട്ട് ഡിഫറെൻറ്റ് രണ്ട് രാജ്യങ്ങളാണ് പക്ഷേ നോർത്ത് കൊറിയയിലെ ജനങ്ങൾ മുഴുവൻ വിശ്വസിക്കുന്നത് കൊറിയ എന്ന് പറയുന്ന ഒരു രാജ്യമാണെന്ന് അവർക്ക് നൽകുന്ന മാപ്പുകൾ അവർക്ക് കുട്ടിക്കാലം മൂലം സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന മാപ്പുകൾ ഇതിലെല്ലാം പറയുന്നത് കൊറിയ എന്ന് പറയുന്നത് ഒരു ഏകീകൃത ഭൂഖണ്ഡം എന്നാണ് അതിൻ്റെ തലസ്ഥാനം പ്യോങ്യാങ് എന്നുമാണ് ഈ മാപ്പുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്നാമതായിട്ട് കൊറിയക്കാരുടെ വിശ്വാസപ്രകാരം എല്ലാ അമേരിക്കക്കാർക്കും നീണ്ട മൂക്കും നീല നീലക്കണ്ണുകൾ ആണുള്ളത് അവർ അമേരിക്കക്കാരെക്കുറിച്ച് പറയുന്നത് ബിഗ് നോസസ് എന്നാണ് ഈ നീണ്ട മൂക്കുള്ള പ്രതിമകളും കാർഡ്ബോർഡ് രൂപങ്ങളുമൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രൈമറി ക്ലാസ്സുകളിൽ കുട്ടികളെ കൊണ്ട് അതിനെ വെട്ടുക കുത്തുക കൊല്ലാനായിട്ട് പരിശീലിപ്പിക്കുക എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അവർക്കെതിരെ ഒരു പ്രചാരണമുണ്ട് നാലാമതായിട്ട് ഉള്ളൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് കൊറിയ എന്ന് പറയുന്ന ഒരു ടാക്സ്ലെസ് ഇക്കണോമിയാണ് അവിടെ നമുക്ക് എത്ര ഇൻകം ഉണ്ടെങ്കിലും ടാക്സ് കൊടുക്കേണ്ടേ ഇല്ല എത്ര ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബിസിനസ് കാര്യങ്ങൾ ഇതൊന്നുമില്ല അവിടുത്തെ ഉൽപ്പാദനം ഫുള്ള് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഒരു റേഷൻ കട നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ ആ രീതിയിലാണ് അവിടുത്തെ ജോലികളുടെ എല്ലാത്തിൻ്റെ ഒരു അവസ്ഥ നമ്മൾ ജോലി ചെയ്യുന്നു ഗവൺമെൻറ് വളരെ തുച്ഛമായിട്ടുള്ള വരുമാനം നമുക്ക് നൽകുന്നു സ്വാഭാവികമായിട്ടും അവിടെ ടാക്സ് അതിൽ നിന്ന് പിരിക്കേണ്ട ആവശ്യമില്ല അതേസമയം നിങ്ങൾ നോർത്ത് കൊറിയയ്ക്ക് വെളിയിൽ നിന്ന് ഏൺ ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനോ ജോലിക്കാരനോ നമ്മൾ എൻ ആർ ഐ ഒക്കെ ആയിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പൈസ നമ്മൾ നോർത്ത് കൊറിയയിലായിട്ട് അയച്ചു കഴിഞ്ഞാൽ അത് ടാക്സും മറ്റുമെല്ലാം പിടിച്ചതിന് ശേഷമുള്ളൊരു തുകയായിരിക്കും നമ്മുടെ കുടുംബത്തിന് അവിടെ ലഭിക്കുക അഞ്ചാമത്തെ ഒരു ഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സീ ഫുഡ് എക്സ്പോർട്ടേഴ്സിൻ്റെ ഗണത്തിൽപ്പെടുന്ന ഒരു രാജ്യമാണ് നോർത്ത് കൊറിയ ആദ്യ ഇരുപതിനുള്ളിൽ തന്നെ ഇവരുടെ സ്ഥാനമുണ്ട് ഇത് കൂടാതെ ഇവരുടെ എഡ്സ്പോർട്ടിൻ്റെ അറുപത് ശതമാനവും ചൈനയിലേക്കാണ് മറ്റുള്ള രാജ്യങ്ങളിലേക്കുള്ള എഡ്സ്പോർട്ടുകളൊക്കെ ഏകദേശവും ഉപരോധവും മറ്റുമൊക്കെ ആയിട്ട് ഏകദേശം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു ഇനി ആറാമത്തെ ഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് നോർത്ത് കൊറിയയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് നോർത്ത് കൊറിയയുടെ പ്രഥമ ഭരണാധികാരി നമ്മുടെ ഇന്ത്യയുടെ ഒക്കെ പ്രസിഡൻ്റ് എന്ന് പറയുന്ന പോലെ പ്രഥമ സ്ഥാനീയനായിട്ടുള്ള ഭരണാധികാരി എന്ന് പറയുന്ന ഒരു മരിച്ച മനുഷ്യനാണ് ജീവനോടെ ഇല്ലാത്ത വ്യക്തിയാണ് കിം ജോങ് ഉന്നിൻ്റെ മുത്തച്ഛനായിട്ടുള്ള കിം ഉൽസ് സങ് ആണ് നോർത്ത് കൊറിയയുടെ എറ്റേണൽ ലീഡർ ആയി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ മരണശേഷം അത് മാറ്റിയിട്ടില്ല പിന്നീട് വന്ന ഭരണാധികാരികൾക്ക് സുപ്രീം ലീഡർ സുപ്രീം കമാൻഡർ ഓഫ് ദി ആർമി ചെയർമാൻ ഓഫ് ദി വർക്കേഴ്സ് പാർട്ടി എന്നൊക്കെ ഉള്ള സ്ഥാനങ്ങളെ ലഭിച്ചിട്ടുള്ളൂ അവർക്ക് ആർക്കും പ്രസിഡൻഷ്യൽ സ്റ്റാറ്റസ് അതായത് പ്രസിഡൻറ്റ് പ്രഥമ ഭരണ പ്രഥമ സ്ഥാനീയൻ എന്നുള്ളൊരു സ്ഥാനം ലഭിച്ചിട്ടില്ല ഒരു ഇത് പറഞ്ഞാൽ ഇവർക്കാർക്കും ഇതിൻ്റെ ആവശ്യം വന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു ഉത്തമം ഈ പ്രത്യേക രീതിയിലുള്ള ഭരണ സംവിധാനത്തിന് നെക്രോ ക്രേസി എന്നാണ് പറയപ്പെടുന്നത് ഇനി മറ്റൊരു ഫാക്റ്റ് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് കൊറിയയുടെയും സൗത്ത് കൊറിയയുടെയും അതിർത്തിയിലായിട്ട് നോർത്ത് കൊറിയയുടെ സ്ഥാനത്തായിട്ട് ഒരു വില്ലേജ് ഉണ്ട് അതിൻ്റെ പേര് കിജോങ് ഡോങ് എന്നാണ് ഇത് ശരിക്കും ഒരു പ്രൊപ്പഗൻഡ വില്ലേജാണ് പ്രൊപ്പഗൻഡ വില്ലേജെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് കൊറിയയിലെ ജനങ്ങൾ അവിടുത്തെ ഭരണത്തിന് കീഴിൽ അതീവ സമ്പൽ സമൃദ്ധമായിട്ടും സന്തുഷ്ടമായിട്ടും ജീവിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി അവർ പണിതിരിക്കുന്ന ഒരു വില്ലേജാണ് ആ വില്ലേജിലൂടെ ജോലിക്കാർ റോഡും മറ്റുമൊക്കെ വൃത്തിയാക്കി നടക്കാറുണ്ട് പെട്രോളിംഗ് ഉണ്ട് അതിനകത്തൂടെ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയൊക്കെ പക്ഷേ ഓരോരോ കുഴപ്പമുള്ളൂ ഇവിടെ താമസക്കാരില്ല ടെക്നോളജി അഡ്വാൻസ് ആയതിനു ശേഷം ബൈനോക്കുലറും മറ്റുമൊക്കെ വന്ന് വ്യാപകമായതിനു ശേഷമാണ് മനസ്സിലായത് ഈ വീടുകൾക്കൊന്നും ഫ്ലോറിങ്ങോ സീലിങ്ങോ അകത്തെ ഭിത്തികൾ തേക്കോ കൂടി ചെയ്തിട്ടില്ലായിരുന്നു ഇത് കൂടാതെ ഈ കിജോങ് ഡോങ്ങിൽ നൂറ്ററുപത് മീറ്റർ ഉയരത്തിലുണ്ടായിരുന്ന ഒരു പതാക ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി പത്ത് വരെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥാപിച്ചിരുന്ന പതാകയായിരുന്നു ഈ ഗ്രാമത്തിൽ നിന്ന് വലിയ സ്പീക്കറുകളിൽ സൗത്ത് കൊറിയയിലെ ജനങ്ങൾ കേൾക്കുമാർ ഉച്ചത്തിൽ നോർത്ത് കൊറിയയിലെ വിജയകഥകൾ വിളിച്ചു പറയുക എന്ന എന്നൊരു രീതി ഉണ്ടായിരുന്നു അവസാനം സൗത്ത് കൊറിയയും വളരെ ഫേമസ് ആയിട്ടുള്ള കെ റോക്ക് എന്ന് പറയുന്ന അതിശക്തമായിട്ടുള്ള സ്പീക്കറുകൾ വെച്ച് തിരിച്ചു പറയാൻ തുടങ്ങിയതോടുകൂടിയാണ് ഇത് അവസാനിപ്പിക്കുന്നത് ഇനി മറ്റൊരു ഫാക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം നോർത്ത് കൊറിയയിലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നിർബന്ധിത സൈനിക സേവനമുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർ കുറഞ്ഞ പത്ത് വർഷമെങ്കിലും സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചിരിക്കണം നോർത്ത് കൊറിയയിലാകെ മൂന്ന് ടി വി ചാനലുകളേ ഉള്ളൂ അത് മൂന്നും സർക്കാർ നടത്തുന്ന ചാനലുകളാണ് അതിലൊരെണ്ണം മാത്രമേ പൂർണ്ണ സമയ ചാനലുള്ളൂ ബാക്കി രണ്ടെണ്ണം അവധി ദിവസങ്ങളിലും അവധി സമയങ്ങളിലും മാത്രമുള്ള ചാനലുകളാണ് ഇനി മറ്റൊരു ഫാക്റ്റാണ് മിക്കവാറും രാത്രികളിലും ഭൂരിഭാഗം സമയങ്ങളിലും നോർത്ത് കൊറിയയിലെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും പവർ കിട്ടുന്നുണ്ട് അത് ശരിക്കും പുറത്ത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെയും മറ്റുമൊക്കെ സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെയാണ് ലോകം മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റും മറ്റ് ലൈറ്റുകളും വഴി തിളഞ്ഞു നിൽക്കുന്ന രാത്രി സമയങ്ങളിൽ നോർത്ത് കൊറിയ പൂർണ്ണമായിട്ടും അന്ധകാരത്തിലാണ് ഇനി മറ്റൊന്ന് ഈ നോർത്ത് കൊറിയയിൽ എല്ലാ വർഷവും ഇലക്ഷനുകളൊക്കെ നടത്താറുണ്ട് പക്ഷേ ഒരേ ഒരു സ്ഥാനാർത്ഥി മാത്രമേ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് ബാലറ്റ് പേപ്പറിലുള്ളൂ ഈ ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരുവിധം നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് ഇനിയുള്ളൊരു ഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കേട്ട് കേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ് നമുക്ക് സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ പേരൻസ് മാതാപിതാക്കൾ ഡെസ്ക്കും ചെയറും അവർക്ക് വേണ്ടി ആ സ്കൂളിൽ കൊണ്ട് നൽകണം ഇനി നോർത്ത് കൊറിയയിലെ ശിക്ഷാരീതിയെക്കുറിച്ചുള്ളൊരു കാര്യം പറയാം നമ്മൾ അവിടുത്തെ ഗവൺമെൻറ്റിനെയോ ഭരണാധികാരികളെയോ വിമർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ത്രീ ജനറേഷൻ പണിഷ്മെൻ്റ് റൂൾ എന്നൊരു നിയമമാണ് നമുക്കെതിരെ പ്രയോഗിക്കുക നമ്മുടെ മൂന്ന് തലമുറ അത് നമ്മുടെ മാതാപിതാക്കൾ മക്കൾ നമ്മൾ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഇവരുൾപ്പെടെ ചിലപ്പോൾ ശിക്ഷിക്കപ്പെട്ടേക്കാം ഇതുകൂടാതെ മറ്റൊരു കാര്യമുണ്ട് നോർത്ത് കൊറിയയിലാണെങ്കിൽ നമുക്കിങ്ങനെ സംസാരിക്കാനായിട്ടൊന്നും പറ്റിയെന്ന് വരില്ല വാട്സപ്പോ ഫേസ്ബുക്കോ ഒന്നും ഉണ്ടാവില്ല അവിടെ ഇൻ്റർനെറ്റല്ല ഉള്ളത് അവിടെ ഇൻട്രാനെറ്റ് എന്ന സംവിധാനമാണ് ആ രാജ്യത്തിനകത്തുള്ള മാത്രം ബന്ധിപ്പിക്കുന്ന ഒരു ഇൻ്റർനെറ്റ് ആണ് അവിടെയുള്ളത് ആകെക്കൂടി ഒരു പൗരന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഇരുപത്തെട്ട് വെബ്സൈറ്റുകളുമാണ് പക്ഷേ കമ്പ്യൂട്ടറുകൾ എന്ന് പറയുന്നത് അതീവ എക്സ്പെൻസീവ് ആയതുകൊണ്ട് സാധാരണക്കാർക്ക് പ്രായോഗികമായിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗം സാധ്യമല്ല ഇനി ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് ഈ നോർത്ത് കൊറിയ ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോണം പോകുന്ന വഴിക്ക് ബാഗിൽ പോലും ഒരു നീല ജീൻസ് പോലും ഉപയോഗിക്കാൻ നമുക്ക് കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് കൊറിയക്കാർ നീല ജീൻസിനെ അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ സിമ്പിളായിട്ടാണ് കരുതുന്നത് സ്വാഭാവികമായിട്ടും അവിടെ നീല ജീൻസ് അവിടുത്തുകാരോ അവിടെ ചെല്ലുന്നവരോ ഉപയോഗിക്കാനായിട്ട് അനുവാദമില്ല രണ്ടായിരത്തി എട്ടിൽ സൗത്ത് കൊറിയ നോർത്ത് കൊറിയയിലേക്ക് കയറ്റി വിടുന്ന ഫെർട്ടിലൈസേഴ്സ് വളം കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി അതോടുകൂടി ആവശ്യത്തിന് വളം ലഭിക്കാതാവുകയും ചൈനയിൽ നിന്ന് വരുന്ന വളത്തിന് ആവശ്യത്തിന് ഗുണനിലവാരം ഇല്ലാതാവുകയും ചെയ്തത് മൂലം ഹ്യൂമൻ വേസ്റ്റ് മനുഷ്യൻ്റെ മലമാണ് അവിടെ ഭൂരിഭാഗം കൃഷിക്കും വളമായിട്ട് ഉപയോഗിക്കുന്നത് ഇതുമൂലം അവിടെയുള്ളവർക്ക് വലിയ തോതിൽ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ നമ്മൾ ഡൽഹിയിൽ പോയി താമസിക്കുന്ന പോലെയൊന്നും നോർത്ത് കൊറിയക്കാർക്ക് അവരുടെ തലസ്ഥാനമായ പൊങ്ങ്യാങ്ങിൽ പോയി ജീവിക്കാൻ കഴിയില്ല പ്യോങ്യാങ്ങിലേക്ക് താമസം മാറ്റണം അല്ലെങ്കിൽ ജീവിതം മാറ്റണം എന്നുണ്ടെങ്കിൽ പ്രത്യേക അനുമതി അധികാരികളുടെ കയ്യിൽ നിന്നും ആവശ്യമാണ് ഇത് കൂടാതെ പ്യോങ്യാങ്ങിന് വെളിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിലും പ്രത്യേക അനുമതി ആവശ്യമാണ് ഇനിയുള്ളൊരു കാര്യം ഫേസ്ബുക്കിലും ഒക്കെ വളരെ കാലമായിട്ട് പ്രചരിക്കുന്ന ഒരു കാര്യമാണ് നോർത്ത് കൊറിയയിൽ നമുക്ക് ആവശ്യത്തിന് കഞ്ചാവ് വളർത്തുകയോ വിളവെടുക്കുകയോ അത് നമ്മുടെ സ്വകാര്യ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുകയോ ചെയ്യാം മറ്റൊരു ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകേഷ് അംബാനിയുടെ ആസ്തിയേക്കാളും കുറവാണ് നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മൊത്തം ആസ്തി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞാലും ഈ കാര്യങ്ങളെപ്പറ്റിയൊന്നും ഈ ഫാക്റ്റുകളെ പറ്റിയൊന്നും യാതൊരു വിധ ഔദ്യോഗിക സ്ഥിരീകരണവും കൊറിയയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഇതൊക്കെ നോർത്ത് കൊറിയയെ പറ്റി പഠിക്കുന്നവരോ നോർത്ത് കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരോ നോർത്ത് കൊറിയയെപ്പറ്റി ചാരപ്രവർത്തനം നടത്തിയ സൗത്ത് കൊറിയൻസിൻ്റെയൊക്കെ കയ്യിൽ നിന്നും നമുക്ക് വീണ് കിട്ടുന്ന അറിവുകളാണ്